തഹിയ്യത്ത് നിസ്കാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെയധികം സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ്. എന്നെ ഒരാൾ വിളിച്ചുണർത്തും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ഫിത്ർ നിസ്കാരം രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ഏറ്റവും ശ്രേഷ്ഠമായ സമയം പകലിന്റെ നാലിൽ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷമാകുന്നു. ഫിത്ർ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമളാനിൽ അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കാനും അവൻ്റെ പൊരുത്തം സമ്പാദിക്കാനും നമുക്ക് ഏവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, റവാത്തിബ് സുന്നത്ത് നിസ്കാരം മുമ്പ് നിസ്കരിക്കുന്ന, ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പ് നിസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്ത് നിസ്കാരം, അതിനെ ഫർള് നിസ്കാരത്തിൻ്റെ ശേഷം നിർവഹിക്കാവുന്നതാണ്. മുമ്പ് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ മുമ്പ് അവൻ നിസ്കരിക്കണ്ടില്ല, നിസ്കരിക്കുന്നില്ല എന്ന് കരുതി, ശേഷം നിസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല, അത് ഖളാ ആവുകയില്ല. ശേഷം നിസ്കരിക്കുമ്പോൾ അവൻ നിയ്യത്ത് വെക്കേണ്ടത് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ ശേഷം നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് അത് ഖളാ ആവുകയില്ല. ചിലപ്പോൾ ശേഷം നിസ്കരിക്കൽ സുന്നത്തായിട്ട് വരും. മുമ്പുള്ള സുന്നത്ത് നിസ്കാരം പരമാവധി മുമ്പ് തന്നെ നിർവഹിക്കുക, ശേഷം നിർവഹിച്ചതുകൊണ്ട് വിരോധമില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം ചില സന്ദർഭങ്ങളിൽ ഫർള് നിസ്കാരത്തിന്റെ മുന്നേ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരത്തിന്റെ ശേഷം നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതിൻ്റെ ഉദാഹരണം, ഒരാൾ പള്ളിയിലേക്ക് കടന്നു വന്നു, അവിടെ ജമാഅത്ത് തുടങ്ങാൻ അല്പസമയം മാത്രമാണുള്ളത്, അവൻ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ ജമാഅത്തിൻ്റെ തുടക്കത്തിൽ അവന് പങ്കെടുക്കാൻ സാധിക്കുകയില്ല. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിനോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തന്നെ തുടക്കം കുറിച്ച് നിസ്കരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഇവൻ റവാത്തിബ് നിസ്കരിക്കുകയാണ് എങ്കിൽ ആ ശ്രേഷ്ഠത നഷ്ടപ്പെടും. എന്നാൽ അവൻ റവാത്തിബ് നിസ്കരിക്കാതെ ഇഖാമത്ത് കൊടുക്കാൻ സമയമായിട്ടുണ്ട്, ഇപ്പോൾ ഇഖാമത്ത് കൊടുക്കും എങ്കിൽ അവൻ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ജമാഅത്തായിട്ട് തുടക്കം മുതൽ തന്നെ ഇമാം തക്ബീർ കെട്ടിയ ഉടനെ തന്നെ തക്ബീർ കെട്ടി ഫർള് നിസ്കരിക്കുക, എന്നിട്ട് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കുക എന്നുള്ളത് ആണ് പ്രത്യേകം സുന്നത്ത്. ഇത്തരം ഘട്ടത്തിൽ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് പിന്തിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകും. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ച് പൂർണ്ണമായി ചെറിയ രൂപത്തിൽ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. സുന്നത്ത് നിസ്കാരങ്ങൾ ഇനിയും ധാരാളമുണ്ട്. മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് വിത്ർ നിസ്കാരം. വിത്ർ വിശുദ്ധ റമദാനിലാണ് നിർവഹിക്കുന്നത് എങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുകയാണ് പ്രത്യേകം സുന്നത്ത്. അതേസമയം റമദാൻ അല്ലാത്ത കാലത്തിലും വിത്ർ എന്നുള്ള സുന്നത്ത് നിസ്കാരമുണ്ട്. ഒറ്റക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത്. വിത്ർ നിസ്കാരം ഇശാഇൻ്റെയും ഇശാ നിസ്കരിച്ചതിൻ്റെയും സുബ്ഹിൻ്റെ സമയമാകുന്നതിൻ്റെയും ഇടയിലാണ് വിത്ർ നിസ്കാരത്തിൻ്റെ സമയം. ഇശാഇൻ്റെ മുമ്പ് വിത്ർ നിസ്കരിച്ചാൽ അത് വിത്ർ ആവുകയില്ല. വിത്റിന് ഇശാഇന് ശേഷമാണ് വിത്ർ നിസ്കരിക്കേണ്ടത്. സുബ്ഹിയുടെ സമയം വരെ അതിന് സമയം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമീങ്ങളുടെ മേലിലും വിത്ർ നിസ്കാരം എന്നുള്ളത് ഒരു ബാധ്യതയാകുന്നു. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് വിത്ർ എന്നുള്ള സുന്നത്ത് നിസ്കാരം. ചില പണ്ഡിതന്മാരൊക്കെ വിത്ർ നിസ്കാരം അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞവർ വരെയുണ്ട്. ഈ ഒരു ഹദീസ് അതിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും ഹക്കാണ്, നിർബന്ധമാണ് എന്ന് തുടങ്ങിയ ഹദീസും മറ്റു പല തെളിവുകളെയും ആസ്പദമാക്കി അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞവർ ഉണ്ട്. ഏതായിരുന്നാലും
വിത്ര നിസ്കാരം സുന്നത്താണ് എന്നുള്ളതാണ് പ്രബലമായ വീക്ഷണവും നമ്മുടെ മദ്ഹബിന്റെയും മദ്ഹബിലെയും അഭിപ്രായം. അതുകൊണ്ട് വിത്ര നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ്. നാം എല്ലാവരും അത് നിർവഹിക്കുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ ഇന്ന് തന്നെ വിശാഖ നിസ്കാരത്തിന് ശേഷം, ഇശാഇന്റെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം വിത്ര നിസ്കാരം കൂടെ നാം പതിവാക്കേണ്ടതുണ്ട്. വലിയ പ്രതിഫലമുള്ള സുന്നത്ത് നിസ്കാരമാണ് വിത്ര എന്നുള്ള സുന്നത്ത് നിസ്കാരം. അതിന്റെ റക്അത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്താണ്. ഒരു റക്അത്ത് വേണമെങ്കിൽ വിത്ര നിസ്കരിക്കാം. വിത്ര എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റയാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു റക്അത്താണ് ഏറ്റവും ചുരുങ്ങിയ സുന്നത്ത് നിസ്കാരം. ഒരു അദ്നൽ കമാൽ, ഒരു പരിപൂർണതയോട് അടുത്തു നിൽക്കുന്നത് മൂന്ന് റക്അത്താണ്. അത് അഞ്ച് റക്അത്താക്കാം, ഏഴ് റക്അത്താക്കാം, ഒമ്പത് റക്അത്താക്കാം, പതിനൊന്ന് വരെ പോകാം. പതിനൊന്ന് റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിപൂർണമായ രൂപം. സാധാരണഗതിയിൽ മൂന്ന് റക്അത്ത് നിസ്കരിക്കുന്നവരായിരിക്കും കൂടുതൽ. അങ്ങനെയെങ്കിൽ മൂന്ന് റക്അത്തെങ്കിലും പതിവാക്കുക. പതിനൊന്ന് നിസ്കരിക്കാൻ ശേഷിയുള്ളവർ, അതിന് സമയമുള്ളവർ അങ്ങനെയും നിസ്കരിക്കാൻ വേണ്ടി നോക്കുക. പതിനൊന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സമ്പൂർണമായ രൂപം. ഓരോ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി അവസാനം ഒരു റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അഫ്ളായ രൂപമുള്ളത്. രണ്ട് റക്അത്ത് ഞാൻ വിത്രിൽ നിന്ന് രണ്ട് റക്അത്ത് അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി നിയത്ത് ചെയ്ത് രണ്ട് റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക, വീണ്ടും രണ്ട് റക്അത്ത് നിസ്കരിക്കുക, അങ്ങനെ പതിനൊന്ന് റക്അത്തൊക്കെ നിസ്കരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ അങ്ങ് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. അവസാനം ഒരു റക്അത്ത് വിത്രിൽ നിന്ന് ഒരു റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടുകൂടെ അവസാനത്തെ ഒരു റക്അത്തും നിസ്കരിക്കുക. ഇങ്ങനെയാണ് വിത്രിന്റെ രൂപം. വേറെയും മറ്റു പല രൂപങ്ങൾ ഉണ്ട്. വസ്ല് ഫസ്ല് എന്നൊക്കെ വസ്ല് ചെയ്തും ചേർത്തി കൊണ്ടും വേർപിരിച്ചുകൊണ്ടുമൊക്കെ നിസ്കരിക്കാം എന്നുള്ള ചർച്ചകൾ കിതാബുകളിലുണ്ട്. സാധാരണഗതിയിൽ നമുക്കൊക്കെ ലളിതമായ രൂപം ഈ രൂപത്തിൽ നിസ്കരിക്കലായിരിക്കും. മൂന്ന് റക്അത്ത് വിത്ര് നിസ്കരിക്കുന്ന ആളാണ് എങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ആല, അതായത് സബ്ഹി ഇസ്മ റബ്ബിക്കൽ ആല എന്നുള്ള സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും, അതുപോലെ തന്നെ മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും, അതായത് ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തും, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തും പ്രത്യേകം ഓതൽ സുന്നത്തുണ്ട്. അതേസമയം മൂന്നിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്നവർ, പതിനൊന്ന് റക്അത്ത് നിസ്കരിക്കുന്നവർ, അല്ലെങ്കിൽ ഒമ്പതോ ഏഴോ അഞ്ചോ ഒക്കെ നിസ്കരിക്കുന്നവർ അവസാന മൂന്ന് റക്അത്തിൽ ഈ പറഞ്ഞ സൂറത്തുകളൊക്കെ ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. വിത്ര് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക. മൂന്നാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പോൾ ഒരല്പം ശബ്ദം ഉയർത്തി, ഒന്നാമതും രണ്ടാമതും ചൊല്ലിയതിനേക്കാൾ ഒരു കൂടുതൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിദിലാക മിൻ സുഖതിക് വബി മുആഫാതിക മിൻ ഉഖൂബതിക് വബിക മിൻക് ലാ ഉഹ്സി സനാഅൻ അലൈക് അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക അൽഹംദു വലക അശ്ശുക്രു ഹത്താ തർളാ എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിദിലാക മിൻ സുഖതിക്, റബ്ബേ നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിന്റെ പൊരുത്തം കൊണ്ട് കാവൽ ചോദിക്കുന്നു, നിന്റെ ശിക്ഷയിൽ നിന്ന് നിന്റെ മാപ്പിനെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു, നിന്നിൽ നിന്ന് നിന്നെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് അർത്ഥം വരുന്ന ഈ ദുആ വിത്രിന് ശേഷം പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളത്, ദുആ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ പെട്ടതാകുന്നു. ഞാൻ പറഞ്ഞു വിത്രിന്റെ സമയം തറാവീഹിന്റെ സമയം പോലെ തന്നെയാണ്. അതായത് ഇശാ നിസ്കരിച്ചതിന് ശേഷവും സുബ്ഹിയുടെയും ഇടയിലുള്ള സമയം ആകുന്നു. പല ആളുകളും ഇപ്പോ പള്ളിയിൽ തറാവീഹ് നടക്കുമ്പോൾ ചിലപ്പോൾ നേരം വൈകി വരും. നേരം വൈകി വരുമ്പോൾ പള്ളിയിൽ നടക്കുന്നത് ഒരു പക്ഷേ തറാവീഹ് ആയിരിക്കും, അല്ലെങ്കിൽ വിത്രായിരിക്കും. അവർ ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവുകയില്ല. അവർ നേരെ വന്ന് ഈ തറാവീഹിൽ അങ്ങ് കൂടും, അല്ലെങ്കിൽ ഈ വിത്രിൽ അങ്ങ് കൂടും. എന്നിട്ടോ ഇശാഹ് അവസാനം നിസ്കരിക്കും. ആ നിസ്കാരം തറാവീഹും വിത്രുമായി പരിഗണിക്കപ്പെടുകയില്ല. കാരണം വിത്രിന്റെ സമയം, തറാവീഹിന്റെ സമയം ബഅദ ഫഅലി സ്വലാത്തിൽ ഇശാഹ്, ഇശാഹ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷമാകുന്നു. അതുപോലെ തന്നെ വ ബൈന തുലൂഇൽ ഫജ്ർ,
ഫജ്ർ വെളിവാകുന്നതിൻ്റെയും ഇടയിലുള്ള സമയം ആകുന്നു തറാവീഹിൻ്റെയും വിത്തറിൻ്റെയും സമയം എന്ന് കിതാബുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരാൾ ജംആക്കി നിസ്കരിക്കുകയാണ് എങ്കിൽ, അതായത് ഇശാഇനെ മഗ്രിബിലേക്ക് മുന്തിച്ച് നിസ്കരിക്കുകയാണ് എങ്കിൽ, മഗ്രിബിൻ്റെ സമയത്ത് തന്നെയാണ് ഇശാവും നിസ്കരിക്കുന്നത്, അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടല്ലോ യാത്രക്കാർക്കും ഒക്കെ ജംആക്കി നിസ്കരിക്കാവുന്നതാണ്. രണ്ട് നിസ്കാരങ്ങളും കൂടെ ഒരുമിച്ച് ജംആക്കി നിസ്കരിക്കുക. അതിന് ചില മസ്അലകളും നിബന്ധനകളും ഒക്കെയുണ്ട്, ഇൻഷാഅള്ളാ പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ നിസ്കരിക്കുന്ന ആളാണ് എങ്കിൽ അയാൾക്ക് അയാൾ മഗ്രിബിൻ്റെ സമയത്ത് തന്നെ ഇശാവും നിസ്കരിച്ചിട്ടുണ്ട്, ആ ഇശാഇൻ്റെ ശേഷം അയാൾക്ക് വിത്തറും അതുപോലെ തന്നെ തറാവീഹും ഒക്കെ നിർവഹിക്കാവുന്നതാണ്. ഇശാ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുന്തിച്ച് ജംആക്കിയാളായതുകൊണ്ട് തന്നെ ഇശാഇൻ്റെ സമയം അയാൾക്കിപ്പോൾ ആയിട്ടുണ്ട്, ഇശാ അയാൾ നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തറാവീഹും വിത്തറും ഒക്കെ അതിന് ശേഷം അയാൾക്ക് നിർവഹിക്കാവുന്നതാണ്, നിസ്കരിക്കാവുന്നതാണ്. വിത്തർ നിസ്കാരം പോലെ തന്നെ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ വേറെയും ധാരാളമുണ്ട്. വിത്തർ നിസ്കാരത്തെ കുറിച്ച് മറ്റൊന്നും കൂടെ പറയുകയാണ് എങ്കിൽ, വിത്തർ നിസ്കാരം ആഖിറുൽ ലൈലിലേക്ക്, രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് പിന്തിപ്പിക്കുക എന്നുള്ളത് ആ സമയത്ത് ഉണരും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് സുന്നത്താണ്. സുബഹിയുടെ മുമ്പ് വിത്തർ നിസ്കരിക്കാനും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്കുമൊക്കെ സമയം പര്യാപ്തമാകുന്ന രൂപത്തിൽ നേരത്തെ ഉണരും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ എന്നെ ഒരാൾ വിളിച്ചുണർത്തും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് വിത്തർ നിസ്കാരം രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ പിന്തിപ്പിക്കുമ്പോൾ റമദാനിലൊക്കെ പള്ളിയിൽ ജമാഅത്തായിട്ടാണല്ലോ വിത്തർ നടക്കുക, അങ്ങനെ പിന്തിപ്പിക്കുകയാണ് എങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെടും, എങ്കിൽ പോലും വിത്തറിനെ അവസാന ഭാഗത്തേക്ക് പിന്തിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ്. അതേസമയം വിത്തർ ആ ഒരു സമയത്ത് ഉണരും എന്ന് ഉറപ്പില്ലാത്തവർക്ക് വിത്തർ നേരത്തെ നിർവഹിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. മഹാനായ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിത്തർ നിസ്കാരം ഇശാ നിസ്കരിച്ച ഉടനെ നിർവഹിക്കുന്ന ആളായിരുന്നു. അതേസമയം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇശാ നിസ്കരിച്ച ഉടനെ വിത്തർ നിസ്കരിക്കാതെ ഒന്ന് കിടന്നുറങ്ങിയതിന് ശേഷം എഴുന്നേറ്റിട്ടായിരുന്നു വിത്തർ നിസ്കരിച്ചിരുന്നത്. രണ്ട് റൂട്ടും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ, ഉണരും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ വിത്തർ പിന്തിപ്പിക്കാവുന്നതാണ്. അത്ര തന്നെ ഉറപ്പില്ല, ചിലപ്പോഴൊക്കെ ഉണരും, ചിലപ്പോൾ അറിയാറില്ല, സമയമായത് അറിയാറില്ല. അങ്ങനെ ഇക്കുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എഴുന്നേറ്റാൽ വിത്തർ നിസ്കാരം നടക്കുമോ എന്ന് സംശയമുള്ള ആളുകൾക്കൊക്കെ ഇശാ നിസ്കരിച്ച ഉടനെ തന്നെ വിത്തർ നിസ്കരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം സുന്നത്തായ കാര്യം. അതുകൊണ്ട് വിത്തർ നിസ്കാരം എന്നുള്ളത് നാം പതിവാക്കേണ്ടതാകുന്നു. പതിവാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വിത്തറിനെ പോലെ പവിത്രതയുള്ള ധാരാളം നിസ്കാരമുണ്ട്. മറ്റൊരു നിസ്കാരമാണ് ദുഹാ. ദുഹാ നിസ്കാരത്തിന് നേരത്തെ പറഞ്ഞ മുഖയ്യതായ സുന്നത്ത് നിസ്കാരം, സമയം അതുപോലെ തന്നെ കാരണം എന്നിവയോട് ബന്ധപ്പെട്ട കണക്റ്റ് ചെയ്യപ്പെട്ട നിസ്കാരമാണല്ലോ വിത്തറും അതുപോലെ തന്നെ ദുഹായും ഒക്കെ. ദുഹാക്കും സമയമുണ്ട്. ദുഹാ നിസ്കരിക്കാനുള്ള സമയം സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു കുന്തത്തിന്റെ കതിർ, അതായത് ഏകദേശം ഒരു 20 മിനിറ്റ് ഉയർന്നതിൻ്റെയും ദുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെയും ഇടയിലുള്ള സമയമാണ് ദുഹാ നിസ്കാരത്തിന്റെ സമയം. ദുഹാ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖലീൽ, എന്റെ സ്നേഹിതൻ, എന്റെ കൂട്ടുകാരൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തു, എന്നോട് ഉപദേശിച്ചു, ബി സലാസ്, മൂന്ന് കാര്യങ്ങളെ കൊണ്ട്. ഒന്ന്, സിയാമി സലാസത്തി അയ്യാം മിൻ കുല്ലി ശഹർ, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. വറക്അത്തൈ ദുഹാ, ദുഹാ എന്നതിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നത്. വ അൻ ഊത്തിറ ഖബ്ല അൻ അനാം, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വിത്തർ നിസ്കരിക്കുക എന്നുള്ളത്. അബൂ ഹുറൈറ തങ്ങളോട് അങ്ങനെയാണ് വസിയ്യത്ത് ചെയ്തത്, ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്തർ നിസ്കരിക്കാൻ. അപ്പോ എല്ലാ മാസത്തിലും നോമ്പനുഷ്ഠിക്കാനും ദുഹാ നിസ്കരിക്കാനും ഉറങ്ങുന്നതിന് മുമ്പ് വിത്തർ നിസ്കരിക്കാനും എന്നോട് എൻ്റെ കൂട്ടുകാരനാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയ്യത്ത് ചെയ്തു, ഉപദേശിച്ചു എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്.
വിത്രുവിന്റെ ദുഹാ നിസ്കാരത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്അത്താണ്. അതിന്റെ സമ്പൂർണമായ രൂപം എട്ട് റക്അത്താണ്. അതേസമയം ചില ഹദീസുകളിലൊക്കെ 12 റക്അത്ത് എന്നും വന്നിട്ടുണ്ട്. 12 റക്അത്ത് വരെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്, എങ്കിലും ഏറ്റവും നല്ലതും ശ്രേഷ്ഠമായതും 8 റക്അത്ത് നിസ്കരിക്കലാകുന്നു. അതിന്റെ സൗകര്യപ്പെടാത്തവർ 2 റക്അത്ത് എങ്കിലും ദുഹാ നിസ്കാരം പതിവാക്കുകയാണ് വേണ്ടത്. ദുഹാ നിസ്കാരത്തിന്റെ സമയം ഞാൻ പറഞ്ഞു. എന്നാൽ ഈ സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം, ഏറ്റവും ശ്രേഷ്ഠമായ സമയം പകലിന്റെ നാലിൽ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷമാകുന്നു. വല്ലിഖ്തിയാറു ഫഅലുഹ ഇൻദ മുളിയ റുബഇ നഹാർ, പകലിന്റെ നാലിൽ ഒരു ഭാഗം കഴിഞ്ഞു കടന്നതിന് ശേഷം. പകലിനെ ടോട്ടൽ നാല് ഭാഗമാക്കുക, ഏകദേശം 12 അല്ലെങ്കിൽ 13-14 ഒക്കെ മണിക്കൂറുകൾ ഉണ്ടാകുമ്പോൾ പകലിന്റെ ആദ്യ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. പകലെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു എന്നല്ല അർത്ഥം. ഫജ്ർ വെടിവായി, അതായത് സുബിഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെയും മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെയും ഇടയിലുള്ള സമയത്തിനെ നാലായി ഭാഗിച്ച് അതിൽ നാലിൽ ആദ്യ ഭാഗം കഴിയുന്ന ആ ഒരു സമയത്താണ് ദുഹാ നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം. ഏകദേശം ഒരു 9 മണി 8:30 9:30 ആ ഒരു സമയത്തിന്റെ ഇടയിലായി വരും. ആ ഒരു സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠത. ഇനി 11 മണിക്കും അല്ലെങ്കിൽ 11:30 സമയത്തുമൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ദുഹറിന്റെ മുമ്പ് ദുഹാ നിസ്കാരം നിർവഹിക്കുക, ദുഹാ നിസ്കാരത്തിന് അതുവരെ സമയമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയമാണ് പകലിന്റെ നാലിൽ ഒരു ഭാഗം കഴിഞ്ഞു കിടക്കുന്ന ആ ഒരു സമയം. ദുഹാ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ വശംസി വദുഹാഹ എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ വല്ലുഹ എന്നുള്ള സൂറത്തും ഓതലാണ് പ്രത്യേകം സുന്നത്തുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തും പ്രത്യേകം ഓതൽ സുന്നത്തുണ്ട്. ഈ രണ്ട് ഹദീസുകളും സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ റക്അത്തിൽ വശംസി വദുഹാഹ എന്നുള്ള സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും അതുപോലെ തന്നെ രണ്ടാം റക്അത്തിൽ വല്ലുഹ എന്ന സൂറത്തും പിന്നെ അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു എന്നുള്ള സൂറത്തും ഓതാവുന്നതാണ്. ഇങ്ങനെയാണ് ദുഹാ നിസ്കരിക്കുന്നതിൻ്റെ ഒരു ലളിതമായ രൂപം. സുന്നത്ത് നിസ്കാരങ്ങൾ ഇനിയും ധാരാളമുണ്ട്. മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അത് പള്ളിയിൽ പ്രവേശിച്ച ആൾക്കാണ് സുന്നത്തുള്ളത്. അയാൾ ആവർത്തിച്ച് ആവർത്തിച്ച് പള്ളിയിൽ പ്രവേശിക്കുകയാണ് എങ്കിലും ഓരോ തവണ പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്തും തഹിയ്യത്ത് നിസ്കാരം പ്രത്യേകം സുന്നത്തുണ്ട്. പള്ളിയിൽ പ്രവേശിച്ചു, വീണ്ടും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി, വീണ്ടും പള്ളിയിലേക്ക് തന്നെ വന്നു, അപ്പോഴെല്ലാം തഹിയ്യത്ത് നിസ്കാരം എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. പള്ളിയിൽ ഇരിക്കുന്നതിൻ്റെ മുമ്പാണ് തഹിയ്യത്ത് നിസ്കരിക്കേണ്ടത്. ഒരാൾ പള്ളിയിൽ വന്നു, പള്ളിയിൽ ഇരുന്നു, തഹിയ്യത്ത് വേണ്ട എന്ന് വെച്ചു, പള്ളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അവസരം നഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലിയ റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിക്കുന്നത് വരെ അയാൾ പള്ളിയിൽ ഇരിക്കരുത്. പള്ളിയോടുള്ള അഭിവാദ്യമാണ് തഹിയ്യത്ത് എന്നുള്ളത്. ഓരോന്നിനോടും ഓരോ അഭിവാദ്യമുണ്ട്. വിശുദ്ധ കഅബാലയത്തിലേക്ക് എത്തിയാൽ കഅബയോടുള്ള അഭിവാദ്യം തവാഫ് ചെയ്യുക എന്നുള്ളതാണ്. മസ്ജിദുൽ ഹറാം, ഹറമിലേക്ക് പ്രവേശിച്ചാൽ ഹറമിനോടുള്ള തഹിയ്യത്ത് ഇഹ്റാം ചെയ്തുകൊണ്ടാണ്. മിനയിലുള്ള തഹിയ്യത്ത് അവിടെ റമ്യ എറിയുക എന്നുള്ളത് കൊണ്ടാണ്. അറഫയിലുള്ള തഹിയ്യത്ത് അവിടെ അറഫയിൽ നിൽക്കുക, വുഖൂഫുൽ അൽ വുഖൂഫു ബിൽ അറഫ എന്നതുകൊണ്ടാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാലുള്ള തഹിയ്യത്ത് പരസ്പരം സലാം പറയുക എന്നുള്ളതാണ്. ഇങ്ങനെ പള്ളിയോടുള്ള തഹിയ്യത്ത്, പള്ളിയോടുള്ള അഭിവാദ്യം, അത് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടാണ് ഉണ്ടാവേണ്ടത്. അത് പള്ളിയോടുള്ള ആദരവിന്റെ ബഹുമാനത്തിന്റെ ഭാഗമാണ്. പള്ളിയിൽ കയറിയ ഉടനെ 2 റക്അത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. അതേസമയം ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്, എന്നാൽ അയാൾ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കേണ്ടതില്ല. അയാൾ ആ ഫർള് നിസ്കരിച്ചാൽ മതി. തഹിയ്യത്ത് അയാൾക്ക് ലഭിക്കുന്നതാണ്. പള്ളിയിൽ കയറിയ ഉടനെ ഇരിക്കുന്നതിൻ്റെ മുമ്പ് നിസ്കാരം ഉണ്ടാവുക എന്നുള്ളതാണ് തഹിയ്യത്ത് കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ജമാഅത്ത് നടക്കുകയാണ് എങ്കിൽ അയാൾ ഇനി സെപ്പറേറ്റായി വേറെ തഹിയ്യത്ത് നിസ്കരിക്കേണ്ടതില്ല. ഈ നിസ്കാരത്തിൽ പങ്കുചേർന്നാൽ മതി. തഹിയ്യത്ത് നിസ്കാരം വളരെയധികം ശ്രേഷ്ഠതയുള്ള, പവിത്രതയുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ്. ഇരിക്കുന്നതിൻ്റെ മുമ്പാണ്
അതിന്റെ സമയം എന്ന് ഞാൻ പറഞ്ഞു. അതേസമയം ചെറിയ ആവശ്യത്തിന് വേണ്ടി പള്ളിയിൽ ഇരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളം കുടിക്കൽ, അത് ഇരുന്നു കൊണ്ട് കുടിക്കലാണല്ലോ വേണ്ടത്. പള്ളിയിലെത്തിയപ്പോൾ അയാൾക്ക് ദാഹിക്കുന്നുണ്ട്, പള്ളിയിൽ വെള്ളമുണ്ട് എങ്കിൽ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ആ വെള്ളം കുടിക്കാൻ വേണ്ടി കുറഞ്ഞ സമയം ഇരിക്കുന്നത് കൊണ്ട് തഹിയ്യത്ത് നഷ്ടപ്പെടുകയില്ല. അയാൾക്ക് വീണ്ടും നിന്നതിന് ശേഷം തഹിയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. ഇനി ഒരാൾക്ക് പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ തഹിയ്യത്ത് നിസ്കരിക്കാൻ അസൗകര്യമായി, വുളു ഇല്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൗകര്യം ഉണ്ടായതിന്റെ പേരിൽ തഹിയ്യത്ത് നിസ്കരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ആൾക്ക് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന ദിക്ര 4 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ഖതീബിന് തഹിയ്യത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. ഖുത്ബ ഓതാൻ വേണ്ടി പള്ളിയിലേക്ക് കയറി വരുന്ന ഖതീബ്, ആ ഖതീബ് പള്ളിയിൽ കയറിയാൽ നേരെ മിമ്പറിലേക്കാണ് കയറേണ്ടത്, അദ്ദേഹം തഹിയ്യത്ത് നിസ്കരിക്കുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ തവാഫ് ഉദ്ദേശിച്ചുകൊണ്ട് ഹറം പള്ളിയിൽ പ്രവേശിച്ച ആൾ തഹിയ്യത്ത് നിസ്കരിക്കുകയല്ല വേണ്ടത്, അയാൾ തവാഫ് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ തഹിയ്യത്ത് നിസ്കാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെയധികം സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ്. തഹിയ്യത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കുക എന്നുള്ളത് കറാഹത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് തഹിയ്യത്ത് എന്നുള്ളത്. ഇങ്ങനെ ധാരാളം സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. മറ്റൊരു സുന്നത്ത് നിസ്കാരത്തെ കൂടെ നമുക്ക് പരിചയപ്പെടാം, സ്വലാത്തുൽ ഇസ്തിഹാർ, ഖൈറിനെ ചോദിച്ചുകൊണ്ടുള്ള സുന്നത്ത് നിസ്കാരം. നാം ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നാം ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത് ഖൈറാണോ ഷെറാണോ എന്ന് നമുക്കറിയുന്നില്ല, രണ്ടും നമ്മുടെ മനസ്സ് പറയുന്നുണ്ട് എങ്കിൽ രണ്ട് റക്കാത്ത് ഇസ്തിഹാറത്ത് ഖൈറിനെ ചോദിക്കുക എന്നാണ് അർത്ഥം. ഇസ്തിഹാറത്തിന്റെ രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നതും രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തും ഓതുക. എന്നിട്ട് ഒരു പ്രത്യേക ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബി ഇൽമിക വഅസ്തഖ്ദിറുക ബി ഖുദ്റതിക വഅസ്അലുക മിൻ ഫളിക അലീം ഫഇന്നക തഖ്ദിർ വലാ അഖ്ദിർ വതഅലമു വലാ അഅലം വഅൻത അല്ലാമുൽ ഗുയൂബ് എന്ന് തുടങ്ങുന്ന ദുആ, ആ ദുആ ചൊല്ലുക. ഇനി അറബിയിൽ അറിയില്ല എങ്കിൽ മലയാളത്തിൽ നമുക്ക് ദുആ ചെയ്യാം, റബ്ബെ ഞാൻ ഇന്നാലിന്ന കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഇതിൽ ഖൈറ് ഏത് എന്ന് എനിക്കറിയിച്ചു തരണേ എന്ന് മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നിസ്കാരത്തിന് ശേഷം നമ്മുടെ മനസ്സിലേക്ക് ഖൈറ് ഏത് എന്ന് തോന്നിപ്പിച്ചു തരും, അതായിരിക്കും അതിന്റെ ഖൈറ്. ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ നാം ഒരു കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്, അത് എവിടെ തുടങ്ങണം എന്ന് നമുക്കറിയില്ല. രണ്ടു മൂന്ന് സ്ഥലത്ത് തുടങ്ങാൻ നമുക്ക് അവസരമുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് തുടങ്ങാനേ നമുക്ക് സാമ്പത്തിക കപ്പാസിറ്റിയുള്ളൂ. എന്നാൽ ഏത് സ്ഥലത്ത് തുടങ്ങലാണ് നല്ലത്, എവിടെയായിരിക്കും നല്ല ലാഭം, രണ്ടും മനസ്സു പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഖൈറ് ഏത് എന്ന് പടച്ച റബ്ബിനോട് ചോദിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ഈ രണ്ട് റക്അത്ത് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് തുടങ്ങാൻ ഉള്ള ഒരു ആഗ്രഹത്തിന് മുൻതൂക്കമുണ്ടാകും എങ്കിൽ അത് തുടങ്ങുക. ഖൈറായ കാര്യം നേരത്തെ തന്നെ ഖൈറായ കാര്യം ചെയ്യുമ്പോൾ ഇസ്തിഹാറത്തിന്റെ നിസ്കാരം നിസ്കരിക്കേണ്ടതുണ്ടോ? ഉദാഹരണം, ഒരാൾ ഹജ്ജിന് പോവുകയാണ്, ഹജ്ജിന് പോകൽ ഖൈറാണോ എന്നറിയാൻ വേണ്ടി ഇസ്തിഹാറത്തിന്റെ നിസ്കാരം നിസ്കരിക്കേണ്ടതില്ല. കാരണം ഹജ്ജിന് പോകുക എന്നുള്ളത് ഖൈറായ കാര്യമാണ്, അവിടെ ഇനി ഖൈറാണോ ഷെറാണോ എന്ന് ചോദിക്കേണ്ടതില്ല. അതേസമയം ഹജ്ജിന് പോകുന്ന സമയം ഏത്, ഈ വർഷം പോകലാണോ അടുത്ത വർഷം പോകലാണോ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നറിയാൻ വേണ്ടി ഇസ്തിഹാറത്തിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. ഇങ്ങനെ ഏത് ഇബാദത്തുകളും ഏത് ഖൈറായ കാര്യങ്ങളുടെയും സമയം ഏതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഖൈറ് എന്നറിയാൻ വേണ്ടി ഇസ്തിഹാറത്തിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകും. ഇങ്ങനെ ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം പലപ്പോഴും നാമൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാകും. റമദാനിൽ അത് പ്രത്യേകം പല സ്ഥലങ്ങളിലും നിസ്കരിച്ചു വരാറുണ്ട്. 4 റക്അത്തുകളാണ് തസ്ബീഹ് നിസ്കാരത്തിനുള്ളത്. 4 റക്അത്തും ദുഹർ നിസ്കരിക്കുന്നത് പോലെ 2 റക്അത്ത് നിസ്കരിച്ച തഹിയ്യാത്തിരുന്ന് വീണ്ടും 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്ന രൂപത്തിൽ
അങ്ങനെയും നിസ്കരിക്കാം. അതല്ല, രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ച് സലാം വീട്ടി, വീണ്ടും രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ച് സലാം വീട്ടി, അങ്ങനെ നിസ്കരിക്കുക, അങ്ങനെയും നിസ്കരിക്കാവുന്നതാണ്. പകലിൽ ആണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ദുഹ്ർ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുകയും, രാത്രിയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ രണ്ടറക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി, രണ്ടറക്കാത്ത് നിസ്കരിച്ച് വീണ്ടും സലാം വീട്ടി, അങ്ങനെ നാലറക്കാത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് രാത്രി നിസ്കരിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായത്. തസ്ബീഹ് നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, വലിയ കൂലിയുണ്ട്. ചില മുഹക്കിക്കീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹ് നിസ്കാരത്തിന് അതിനെ ആഴ്ചയിലൊരിക്കലെങ്കിലും നിർവഹിക്കണം, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും നിർവഹിക്കണം, അതുമല്ലെങ്കിൽ വർഷത്തിലൊരിക്കലുമെങ്കിലും നിർവഹിക്കണം. അതിനും സാധിക്കാത്തവർ ആയുസ്സിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കരിക്കണം. തസ്ബീഹ് നിസ്കാരം പേരുപോലെ തന്നെ അതിൽ ധാരാളം തസ്ബീഹുകൾ ഉണ്ട്. നാല് റക്അത്തിലായി 300 തസ്ബീഹുകളാണ് നാം ചൊല്ലുന്നത്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാഖു മുത്തഖാസിർ എന്ന സൂറത്തും, രണ്ടാം റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം വൽ അസ്ർ എന്ന സൂറത്തും, മൂന്നാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും, നാലാം റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് അതായത് ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തും ഓതി ആണ് നിസ്കരിക്കേണ്ടത്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയും സൂറത്തും ഓതിയതിന് ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക, വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നും കൂടെ ചേർത്തു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ റുക്കുഇൽ 10 പ്രാവശ്യം, സുജൂദിൽ എഴുത്തിദാരിൽ 10 പ്രാവശ്യം, രണ്ട് സുജൂദിലും സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലും 10 പ്രാവശ്യം, അതുപോലെ തന്നെ രണ്ടാം റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഇരുത്തം സുന്നത്തുണ്ട്, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന പേരിലുള്ള ഇരുത്തം. ആ ഇരുത്തത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ഇരുത്തത്തിലേക്ക് വരിക, ശേഷം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ എന്ന് 10 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ ഒരു റക്അത്തിൽ 75 പ്രാവശ്യമായി. അതേസമയം രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ അത്തഹിയാത്താണ്, അവിടെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത്തഹിയാത്ത് ഓതിയതിന് ശേഷം 10 പ്രാവശ്യം നമുക്ക് ഒന്നാമത്തെ റക്അത്തിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ചൊല്ലിയ തസ്ബീഹ് അത് അത്തഹിയാത്തിൽ നമുക്ക് രണ്ടാം റക്അത്തിൽ ചൊല്ലാവുന്നതാണ്. ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലുള്ള തസ്ബീഹിനെ വേണമെങ്കിൽ നമുക്ക് അടുത്ത റക്അത്തിലെ നൃത്തത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് ആയി അങ്ങനെയും നിർവഹിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫാത്തിഹയിൽ തന്നെ ഒന്നാമത്തെ റക്അത്തിലെ നൃത്തത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് 10, അതുപോലെ തന്നെ ഫാത്തിഹയിൽ സൂറത്തും കഴിഞ്ഞതിന് ശേഷം ഓതാനുള്ള 15, സൂറത്ത് ഓതിയതിന് ശേഷം അങ്ങനെയും നിർവഹിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു റക്അത്തിൽ 75 പ്രാവശ്യമാണ് തസ്ബീഹ് നിസ്കരിക്കുന്നത്, തസ്ബീഹ് ചൊല്ലുന്നത്. രണ്ടറക്കാത്താകുമ്പോൾ 150, നാലറക്കാത്താകുമ്പോൾ 300 തവണ തസ്ബീഹ് ചൊല്ലി നിസ്കരിക്കുന്ന നിസ്കാരം, ഇതാണ് തസ്ബീഹ് നിസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന നിസ്കാരം. ഇതെല്ലാം നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന് വുളൂഇന്റെ ശേഷമുള്ള രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കാരമാണ്. വുളൂഇന്റെ ശേഷം രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന് പോയ സമയത്ത് സ്വർഗത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു നടക്കുന്നത്, അവിടെ നിന്ന് നടക്കുന്ന, ചെരുപ്പിട്ട് നടക്കുന്ന ആ ഒരു ശബ്ദം കേട്ടു. ബിലാൽ തങ്ങളോട് ചോദിച്ചു, ഓ ബിലാലെ, നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥാനം ലഭിക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എല്ലാ വുളൂഇന്റെ ശേഷവും ഞാൻ രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കും. വുളൂഇന്റെ ശേഷം രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതിനെ വേണമെങ്കിൽ, വുളൂഇന്റെ ശേഷമുള്ള രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കാരത്തിന് വേണമെങ്കിൽ നമുക്ക് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളോട് കൂടെ ചേർത്ത് നിസ്കരിക്കാവുന്നതാണ്. അതിനോട് കൂടെ നിയ്യത്ത് ചെയ്താൽ ഈ സുന്നത്ത് നിസ്കാരം അതിൽ പ്രവേശിക്കുന്നതാണ്, അതിന്റെ കൂലി നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വുളൂഇന്റെ ശേഷമുള്ള രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കാരം നാം ജീവിതത്തിൽ പതിവാക്കുക. നാളെ ആഖിറത്തിലേക്കുള്ള വലിയ നിധിയാണ് വുളൂഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം. ഇതുപോലെ ധാരാളം സുന്നത്ത് നിസ്കാരമുണ്ട്. സ്വലാത്തുൽ അവ്വാബീൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകളുടെ നിസ്കാരം, ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് ആ സുന്നത്ത് നിസ്കാരം ഉള്ളത്. 20 റക്അത്താണ് അവ്വാബീൻ നിസ്കാരം ഉള്ളത്. ചില ഹദീസുകളിൽ 6 എന്നും മറ്റു ചില ഹദീസുകളിൽ 4 എന്നും മറ്റു ചില ഹദീസുകളിൽ 2 എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ഏറ്റവും ചുരുങ്ങിയത് രണ്ടറക്കാത്തെങ്കിലും ഇശാ മഗ്രിബിന്റെ ഇടയിൽ അവ്വാബീൻ നിസ്കാരം
പതിവാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് അവ്വാബി നിസ്കാരം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളെയും വേണ്ട രൂപത്തിൽ നിർവഹിക്കാനുള്ള ഭാഗ്യം തൗഫീഖ് നമുക്ക് ഏവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അള്ളാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ പാപികളാണ്, പാപങ്ങൾ കുറുക്കണം റഹ്മാനെ. രോഗികളാണ്, ശിഫാ നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് അനവധി നിരവധി ആവശ്യങ്ങളുണ്ട്. വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്, ഗർഭിണികളുള്ളവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. ആക്കിബത്ത് നന്നായി മരണപ്പെട്ട് സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ.